ക്രൈംന്യൂസിലേക്ക് സ്വാഗതം. നിർഭയ കേസ് പ്രതി രാംസിംഗ് ജയിലിൽ തൂങ്ങി മരിച്ചതല്ലെന്ന് തീഹാർ ജയിൽ ഓഫീസറുടെ വെളിപ്പെടുത്തൽ. തീഹാർ ജയിൽ ഓഫീസർ സുനിൽ ഗുപ്തയുടെ പുസ്തകം ചർച്ചയാകുന്നു. നിർഭയ മരിച്ച് 7 വർഷം തികയുമ്പോൾ ജയിലറുടെ പുസ്തകത്തിലെ ഓരോ വരിയും നിർഭയയുടെ അമ്മയ്ക്ക് കിട്ടുന്ന നീതിയാകുന്നു. മകൾ മരിച്ച് 7 വർഷം തികയുന്ന ദിനത്തിൽ പ്രതികളെ തൂക്കിക്കൊല്ലണമെന്നാവശ്യപ്പെട്ടെങ്കിലും അത് നടക്കാത്ത നിരാശയുമായി കഴിയുന്ന നിർഭയയുടെ അമ്മയ്ക്ക് മറ്റൊരു തരത്തിലുള്ള നീതിയാവുകയാണ് ബ്ലാക്ക് വാറന്റ് കൺഫഷൻസ് ഓഫ് എ തീഹാർ ജയിലർ എന്ന സുനിൽ ഗുപ്തയുടെ ബുക്ക്. ജയിൽ ഐ ജി ആയിരുന്ന വിമൽ മെഹ്റയെ ആ കേസ് വല്ലാതെ തളർത്തിയിരുന്നു. അവർ കരയുകയും ചെയ്തു. പ്രതികളെ അതീവ സുരക്ഷാ സെല്ലിലേക്ക് മാറ്റാനും സമ്മതിച്ചില്ല. ആരെങ്കിലും പ്രതികളെ കൊലപ്പെടുത്തിയാലോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചെയ്യട്ടെ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റാനെന്നായിരുന്നു മെഹ്റയുടെ മറുപടി. പുസ്തകത്തിലെ ഈ ഭാഗമാണ് ചർച്ചയാകുന്നത്. 5 പ്രതികളെ ജയിലിൽ അടച്ച് 3 മാസത്തിന് ശേഷം 2013 മാർച്ച് 11 രാംസിംഗ് തൂങ്ങിമരിച്ചത്. 5 പേർ താമസിക്കുന്ന സെല്ലിൽ മറ്റുള്ളവർ അറിയാതെ ഒരാൾ എങ്ങനെ മരിക്കുമെന്ന് സുനിൽ ചോദിക്കുന്നു. മരിച്ച രാംസിംഗിന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ അംശമുണ്ടായിരുന്നു. കൈക്ക് സ്വാധീനമില്ലാത്ത രാംസിംഗ് 12 അടി ഉയരത്തിൽ കുരുക്കിട്ടതെങ്ങനെ തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് സുനിൽ പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. നിർഭയയെ ആക്രമിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് നല്ല ഒരു മനുഷ്യൻ അവിടില്ല. അവരെല്ലാം മദ്യപിക്കും, വഴക്കുണ്ടാക്കും. ഞാനും അങ്ങനെ അവരെ പോലെയായി, ഒരു മൃഗത്തെ പോലെ എന്നായിരുന്നു സിംഗിന്റെ പ്രതികരണമെന്നും പുസ്തകത്തിലുണ്ട്. എന്നാൽ രാംസിംഗ് തൂങ്ങി മരിച്ചതല്ലെങ്കിൽ അതിന് പിന്നിൽ ആരെന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. രാംസിംഗ് മരിച്ചതിന് പിന്നാലെ സഹതടവുകാർക്കെതിരെയും തീഹാർ ജയിൽ അധികൃതർക്കെതിരെയും വിരൽ ചൂണ്ടപ്പെട്ടിരുന്നു. പ്രതിയെ സഹതടവുകാരോ ജയിൽ അധികൃതരോ കൊലപ്പെടുത്തിയതാണോ എന്ന ചോദ്യവും ഉയർന്നിരുന്നു. കാരണം സഹതടവുകാർക്കും ജയിൽ അധികൃതരിൽ പലർക്കും പ്രതികളെ കൊല്ലണമെന്ന മനോഭാവം ഉള്ളവരായിരുന്നുവെന്നും അതിനാൽ അവർ തന്നെയാണോ ഇതിന് പിന്നിലെന്നും ചോദ്യമുയർന്നിരുന്നു. പ്രതികളുടെ മരണം സഹതടവുകാരും മറ്റ് സെല്ലുകളിലുള്ള പലരും ആഗ്രഹിച്ചിരുന്നു. നിർഭയ മരിച്ച് 7 വർഷം പിന്നിടുമ്പോഴും വിധി നടപ്പാകാത്തതിൽ ജനങ്ങൾ പ്രതിഷേധവും അമർഷവും രേഖപ്പെടുത്തുമ്പോൾ ഇവറ്റകളെ ഇത്രകാലം തീറ്റിപ്പോറ്റിയ ജയിൽ അധികൃതരുടെ അമർഷം എത്രത്തോളം ഉണ്ടാകും? നിയമം നടപ്പിലാക്കേണ്ടവരാണെങ്കിലും അവരും മനുഷ്യർ തന്നെയാണ്. 2016 കേസിലെ 3rd പ്രതി വിനയ് ശർമ്മയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അമിത അളവിൽ മരുന്ന് കഴിച്ച ശേഷം ഇയാൾ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇയാളെ പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പ്രതികൾക്ക് പലതവണ സഹതടവുകാരുടെ മർദ്ദനവും ഏറ്റിട്ടുണ്ട്. വിനയ് ശർമ്മയെ സഹതടവുകാർ മർദ്ദിച്ച് അവശനാക്കിയിരുന്നു. മർദ്ദനത്തിൽ ഇയാളുടെ കൈ ഒടിയുകയും ദേഹം ആസകലം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇയാളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നിർഭയയുടെ പ്രതികളെ 7 വർഷം തികയുന്ന ഡിസംബർ 16 തന്നെ തൂക്കിലേറ്റണമെന്നാണ് രാജ്യം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. എന്നാൽ അക്ഷയ് ഠാക്കൂർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി 18 പരിഗണിക്കുന്നത്. അതിനുശേഷമേ വിധി നടപ്പാക്കൂ. പ്രതികളെ തൂക്കിലേറ്റാൻ തയ്യാറായി നിൽക്കുകയാണ് തീഹാർ ജയിൽ അധികൃതർ. മരണ വാറണ്ട് കൂടി പുറപ്പെടുവിച്ചാൽ മതി. ഇതിനിടെ പ്രതികളെ തൂക്കിലേറ്റുന്നത് രാജ്യത്ത് ലൈവായി കാണിക്കണമെന്നും നിർഭയയുടെ കുടുംബത്തിന് അത് നേരിട്ട് കാണാൻ അവസരമൊരുക്കണമെന്നും കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് കാണാൻ രാജ്യം അത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.